കാതലി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത. വടകര കുരിയാടിയിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ വള്ളത്തിൽ നിന്ന് കാൽവഴുതി കടലിൽ വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു. പുറങ്കര ഔറംഗത്ത് നൌഷാദാണ് മരിച്ചത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായ നൌഷാദിന് മത്സ്യബന്ധനത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്. ശനിയാഴ്ച രാവിലെ സുഹൃത്തുക്കളായ മത്സ്യത്തൊഴിലാളികളോടൊപ്പം കടലിൽ വലയിടവെയാണ് ദുരന്തമുണ്ടായത്. 30 പേർ അടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ വലിയ ബോട്ടിൽ റൌണ്ടിൽ വലയിട്ട മീൻപിടിക്കാറ്. ഇതിൽ കടലിലേക്ക് അതിവേഗത്തിൽ വൃത്താകാരത്തിലാണ് വലയെറിയുക. 300 മീറ്ററിലധികം നീളമുള്ള വലയടുപ്പിക്കുന്ന ചെറുവള്ളത്തിലായിരുന്നു നൌഷാദ് പതിവായി നിൽക്കാറ്. വലയിട്ടുകൊണ്ടിരിക്കെ നൌഷാദ് അബദ്ധത്തിൽ കാൽവഴുതി കടലിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സാധാരണ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളാണ്. ഇന്ന് കാലത്ത് പിന്നെ പുറത്തെ എല്ലാവരും കൂടിപ്പോയതാണ്. ഇവിടെ ഈ കുരിയാടി ഭാഗത്ത് എത്തിയപ്പോൾ മീൻ കണ്ടവർ മീന് വലയിട്ടു. വലിയ വള്ളത്തിൻ്റെ ചെറിയ 2-3 ഫൈബർ ഉണ്ടാവും, കൈകൾ എന്ന് പറയും. അതിൽ ചെറിയ ഫൈബറിൽ 2 പേര് മാത്രമുള്ള വള്ളമാണ്. വല ഇട്ട് കഴിഞ്ഞാൽ ഇവർ പിന്നെ രണ്ടും കൂടും ഒന്നിച്ച് പിടിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് വഴുതി വീണതാണ് വള്ളത്തിലേക്ക്. ആ വള്ളത്തിൽ വീണിട്ട് പിന്നെ ഒരു 5-10 മിനിറ്റ് ആയി ആൾ തിരിച്ചിട്ടും എല്ലാവരും കാണുന്ന കണ്ട ആൾക്കാരെല്ലാവരും വള്ളത്തിലേക്ക് ഇറങ്ങി. നല്ല ഒഴുക്കുള്ള വള്ളമാണ്. പിന്നെ ഭാഗ്യത്തിൽ കിട്ടിയത് ഈ വല ഇട്ട് വെച്ച സമയത്ത് വലയിൽ തന്നെ കുടുങ്ങിയത് കൊണ്ടാണ്. ഇപ്പോൾ അവർ ഈ തുണിക്ക് പോകുന്ന ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെ വലയിൽ കുടുങ്ങിയില്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാലാണ് ബോഡി ഇട്ടുള്ളത്. കടലിലേക്ക് വീഴുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ചതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കടലിൽ വീണ നൌഷാദിനെ കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായി നിരവധി പേർ ആശുപത്രിയിൽ എത്തിയിരുന്നു. സുഹറയാണ് ഭാര്യ. ഷർമിന, റുക്സാന, നിഷാദ് എന്നിവർ മക്കളാണ്.